ഓസീസിനെതിരെ നേടിയ ചരിത്ര വിജയത്തിന് ശേഷം രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും നിരവധി വ്യക്തികളാണ് ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച് മുന്നോട്ട് വന്നത്. ഗാബ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഓസ്ട്രേലിയൻ ടീമിന്റെ 32 വർഷത്തെ അപ്രമാദിത്വം അവസാനിപ്പിച്ച് ഇന്ത്യ 2-1 പരമ്പര വിജയം നേടിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച് രംഗത്ത് വന്നിരുന്നു. എന്നാൽ അതിനുശേഷം വീണ്ടും ഇന്ത്യൻ വിജയഗാഥയെ പുകഴ്ത്തിയിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. അസമിലെ തെസ്പൂർ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളുമായി വെർച്വൽ കോൺഫറൻസ് വഴി സംവദിക്കുന്നതിനിടയിലാണ് മോദി ഇന്ത്യൻ വിജയത്തെക്കുറിച്ച് വാചാലനായത്. എങ്ങനെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കാം എന്നും അതുവഴി പ്രതിബന്ധങ്ങളെ എങ്ങനെ തരണം ചെയ്യാമെന്നും പറയുന്നതിനിടയിലാണ് മോദി ഉദാഹരണമായി ഇന്ത്യൻ ടീം ഓസീസ് പരമ്പരയിൽ നേടിയ വിജയത്തെ സൂചിപ്പിച്ചത്. നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി പരമ്പരക്കിടെ. നമ്മുടെ പ്രധാന താരങ്ങൾ പരിക്കേറ്റ് പുറത്തായി. ഓസീസ് കാണികളിൽ നിന്നും മോശം അനുഭവമാണ് നമുക്കുണ്ടായത്. പക്ഷേ നമ്മൾ പോരാടാനുള്ള മനോഭാവം കൈവിട്ടില്ല. ആത്മവിശ്വാസത്തോടെ പ്രതിബന്ധങ്ങളെയെല്ലാം നമ്മൾ നേരിട്ടപ്പോൾ വിജയം നമുക്കൊപ്പമായിരുന്നു. ഇതായിരുന്നു പ്രധാനമന്ത്രി വിദ്യാർത്ഥികളോടെ പറഞ്ഞത്. ഇന്ത്യൻ വിജയത്തെ അഭിനന്ദിച്ച് രംഗത്ത് വന്നവരിൽ പ്രമുഖനായ മറ്റൊരു വ്യക്തിയാണ് ഗൂഗിളിന്റെ സിഇഒ സുന്ദർ പിച്ചൈ. ഇന്ത്യൻ ടീമിലെ എല്ലാ കളിക്കാരെയും അഭിനന്ദിച്ച അദ്ദേഹം ഇന്ത്യക്കായി മറ്റൊരു സമ്മാനം കൂടി ഒരുക്കിവെച്ചിരുന്നു. ഗൂഗിളിൽ ഇന്ത്യൻ നാഷണൽ ക്രിക്കറ്റ് ടീം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇന്ത്യൻ ടീമുമായി അനുബന്ധിച്ച് വിവരങ്ങൾ തെളിയുന്ന കൂട്ടത്തിൽ വിവിധ വർണ്ണങ്ങളിലുള്ള ഫയർ വർക്കിന്റെ ആനിമേഷൻ കാണാമായിരുന്നു. ഇന്ത്യയുടെ മഹത്തായ വിജയത്തിനുള്ള അംഗീകാരമായിരുന്നു ടെക് ഭീമനായ ഗൂഗിളിന്റെ ഈ സമ്മാനം. ഓസ്ട്രേലിയൻ പര്യടനത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തിയ ഇന്ത്യ അടുത്ത മാസം ആദ്യവാരത്തിൽ ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. മുൻ താരങ്ങളുടെ വാദപ്രതിവാദങ്ങൾ കൊണ്ട് ഇപ്പോഴേ സജീവമായ ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ് മുൻ ഇംഗ്ലണ്ട് സ്പിന്നർ ഗ്രെയിം സ്വാൻ. ഇന്ത്യയെ ഇന്ത്യൻ മണ്ണിൽ വെച്ച് തോൽപ്പിക്കുക എന്നത് ആഷസ് നേടുന്നതിനേക്കാൾ മഹത്തരമാണെന്നാണ് സ്വാനിന്റെ വിലയിരുത്തൽ. ഓസീസ് പര്യടനത്തിലെ വിജയത്തിന് ശേഷം മികച്ച ഫോമിൽ നിൽക്കുന്ന ഇന്ത്യൻ ടീമിനെ ഇന്ത്യയിൽ വെച്ച് കീഴടക്കുക എന്നത് ഏറെക്കുറെ അസാധ്യമാണ്. ഇതിനു മുമ്പ് 2012 ഇന്ത്യയിൽ ഇംഗ്ലണ്ട് ജയിച്ചെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയെ മറികടക്കണമെങ്കിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള എല്ലാ താരങ്ങളും ഫോമിലേക്ക് ഉയരേണ്ടതുണ്ട്. ഇന്ത്യയുടെ പേസ് ബോളിംഗും സ്പിൻ ബോളിംഗും ഒരുപോലെ ശക്തമാണ്. പക്ഷേ ഇന്ത്യൻ കണ്ടീഷനിൽ സ്പിൻ പിച്ച് ഒരുക്കുന്നതിന് തന്നെയായിരിക്കും ഇന്ത്യ മുൻഗണന നൽകുക. പീറ്റേഴ്സിനെ പോലെ സ്പിന്നിനെ ഫലപ്രദമായി നേരിടാൻ കഴിവുള്ള താരങ്ങൾ ഇന്ന് ഇംഗ്ലണ്ട് നിരയിലുണ്ട്. ഇവർ ഫോമിലാവേണ്ടത് പ്രധാനമാണെന്നും സ്വാൻ കൂട്ടിച്ചേർത്തു. പണ്ടത്തെ ഓസ്ട്രേലിയൻ ടീം പോലെ കരുത്തരല്ല ഇപ്പോഴത്തെ ഓസ്ട്രേലിയൻ ടീം. പണ്ടത്തെ ടീമിന്റെ മികവിൽ നിന്ന് ഏറെ അകലെയാണ് ഓസീസ്. അതുകൊണ്ട് തന്നെ ആഷസ് നേടുന്നതിനേക്കാൾ മഹത്തരം ഇന്ത്യയിൽ പരമ്പര നേടുന്നതാണെന്നും സ്വാൻ അഭിപ്രായപ്പെട്ടു.